എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനത്തെ പത്ത് ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ട? അവസാനത്തെ പത്ത് ലൈലത്തുൽ ഖദ്ർ ഉണ്ടാകാൻ സാധ്യതയുള്ള പത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസല്ലാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ ദറാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്റി ഖൈറു മിൻ അൽഫി ശഹർ തനസലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംറ് സലാമുൻ ഹിയ ഹത്താ മത്ലഉൽ ഫജ്ർ അല്ലതീ ഖൈറു മിൻ അൽഫി ശഹർ. ആയിരം മാസത്തെക്കാൾ പ്രതിഫലമുള്ള, ആയിരം മാസത്തിന്റെ പ്രതിഫലമല്ല, ആയിരം മാസത്തെക്കാൾ പ്രതിഫലമെന്ന, ആയിരം മാസത്തെക്കാൾ മിൻ അൽഫി സഹറെന്ന് ഖുർആൻ പറഞ്ഞത്, ആയിരം മാസത്തിൻ്റെതല്ല പതിനായിരം മാസത്തിൻ്റെതാകാ, ഒരു ലക്ഷം മാസത്തിൻ്റെതാകാ, ഒരു കോടി മാസത്തിൻ്റെതാകാ, പത്ത് കോടി മാസത്തിൻ്റെതാകാ. നിർണയിക്കാൻ പറ്റാത്ത മാസങ്ങളുടെ വർഷങ്ങളുടെ പ്രതിഫലമുള്ള ഒരു രാവിനെ അടക്കം ചെയ്യപ്പെട്ട പുണ്യമായ ലൈലത്തുൽ ഖദ്ർ ഉണ്ടല്ലോ, ആ ലൈലത്തുൽ ഖദ്ർ ഉണ്ടാകാൻ സാധ്യതയുള്ള അവസാനത്തെ ഇമ്പോർട്ടൻ്റ് ആയ പത്തുണ്ടല്ലോ, എഴുത്തുകാഫ് കൂടുതൽ ശ്രദ്ധിക്കുന്ന പത്തുണ്ടല്ലോ, ആ പത്തിനെന്ത് പ്രാർത്ഥിക്കണമെന്ന അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞത്, ആ പത്തിനെ നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന പറഞ്ഞത്, അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു, ആഖിറുഹൂ ബിദുക്കും മിനല്ലാഹ്, അല്ലാഹുവേ നരകമോചനത്തിന്റെ പത്തായ അവസാനത്തെ പത്തിനെത്തുന്നപ്പോൾ നമ്മളൊക്കെ റബ്ബിന്റെ മുമ്പിൽ പടച്ചവരെ നരകമോചനം തരണേ റബ്ബേ, നരകമോചനം തരണേ അല്ലാ. നിങ്ങളെ ചിന്തിച്ചു നോക്കി ഇമ്പോർട്ടന്റ് ആയ അവസാനത്തെ പത്തിലും അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നത് നരകത്തെ തൊട്ട് കാവലിനെ തേടണേ എന്ന. ആധുനിക സാഹചര്യത്തിൽ നരകത്തെ തൊട്ട് മറന്നു പോകുന്ന, സ്വർഗത്തെ തൊട്ടുള്ള ആഗ്രഹത്തിന് തടസ്സമാകുന്ന, പരലോക ചിന്തകൾ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളല്ലേ നമ്മുടെ പരിസരം മുഴുവനും? എവിടെയാ ഒരു നല്ല ചിന്തക്കുള്ള അവസരമുള്ളത്?